യിലെ പരിശോധന അവസാനിപ്പിച്ചുവെന്ന വാർത്ത വരുന്നുണ്ട് എവിടെ റഡാർ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ജെ സി ഉപയോഗിച്ച് മണ്ണു മാന്തി പരിശോധിച്ചിരുന്നു പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് ഷബീത് റൌത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശോധന ഇപ്പോൾ അവസാനിപ്പിച്ചുവെന്ന് ഷബീത് റൌത്തർ ഈ ദുരന്ത നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കെ ആർ ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം അല്പനിമിഷങ്ങൾക്കകം ചേരുകയാണ് ഉരുളെടുത്ത വയനാട് മുണ്ടകയിലും ചൂരൽമലയിലും മലയിലും ആറാം ദിവസം ഊർജിതമായി തെരച്ചിൽ നടക്കുന്നു അത്യാധുനികമായ ഡ്രോൺ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് പുത്തുമലയിൽ നടക്കുന്ന സംസ്കാര ചടങ്ങ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഇനി കെ ആർ ഗോപികൃഷ്ണനിലേക്ക് ഗോപികൃഷ്ണൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ആറാം ദിനം നടക്കുന്നത് ഒരു രക്ഷാദൌത്യമല്ല മണ്ണിനടിയിലും പാറക്കെട്ടുകൾക്കടിയിലോ ബരത്തറികൾക്കിടയിലോ കണ്ടു കിട്ടാൻ സാധ്യതയുള്ള മൃതദേഹങ്ങൾക്കും മൃതദേഹ അവശിഷ്ടങ്ങൾക്കോ ശരീരഭാഗങ്ങൾക്കോ വേണ്ടിയുള്ള തിരച്ചിലാണ് ഈ ദിവസത്തെ തിരച്ചിലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് ഒരു റെഡാർ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ നടത്തുന്നു അതായത് കുറെ കൂടി ഊർജിതമായി തിരച്ചിൽ നടത്തുന്നു എന്നതാണ് ആറാം ദിനമായതുകൊണ്ട് തന്നെ ഇനി എവിടെയാണ് ഈ മൃതശരീരങ്ങൾ കണ്ടെത്താൻ സാധ്യതയുള്ളത് ആ പ്രദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുക എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ പ്രദേശവാസികൾ ആളുകൾ ഉണ്ടായിരുന്ന ആളുകൾ എത്തിപ്പെടാൻ സാധ്യതയുള്ള മേഖലകൾ അവർ അടയാളപ്പെടുത്തിയിരുന്നു ആ അടയാളപ്പെടുത്തിയ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക പിന്നൊന്ന് ഈ മലവെള്ളപ്പാച്ചിലിൽ ആ ഉരുകി ഒലിച്ചു വന്നിട്ടുള്ള വെള്ളവും പാറക്കെട്ടുകളുമെല്ലാം അത് ഈ വെള്ളാർമല സ്കൂളിന്റെ അടുത്ത് വെച്ച് അവിടെ നിന്നൊരു സീ ടേൺ എന്ന് നമുക്ക് പറയാം അതൊരു ഒരു കറിവിലേക്ക് ഒരു വൃത്താകൃതിയിലേക്ക് അത് തിരിയുന്നു അങ്ങനെ ആ വൃത്താകൃതിയിൽ തിരിഞ്ഞ് അത് വീണ്ടും തിരികെ പോകുന്നതായിട്ടാണ് ഇവർ അനുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വൃത്താകൃതിയിൽ തിരിയുന്ന ഭാഗത്ത് അവിടെ മൃതശരീരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലുണ്ടായിരുന്നു ഈ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ അത്യാധുനിക സംവിധാനമായ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടന്നത് എസ് കെ നമുക്കറിയാം ഈ മേഖലകളെ ആറ് സോണുകളായി ആറ് മേഖലകളായി തരം തിരിച്ചാണ് ഈ ദുരന്ത ഭൂമിയിൽ തിരച്ചിലും മറ്റ് രക്ഷാദൌത്യവും ഈ ദിവസങ്ങളിൽ നടത്തിയിരുന്നത് അതിൽ സോൺ മൂന്നിലും സോൺ നാലിലുമായിരുന്നു ഇന്ന് പ്രധാനമായിട്ടും ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് വെച്ചിട്ടുള്ള പരിശോധന റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത് ചിലയിട ിൽ ചില സിഗ്നലുകൾ കിട്ടിയിട്ടുള്ളതായിട്ടൊക്കെയുള്ള അനൌദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് അയച്ച ഒരു സന്ദേശം അസ് ഫസ്റ്റ് ഗെറ്റ് സം സക്സസ് ഐ ഡോ വാണ്ട് ടു സ്പെക്കുലേറ്റ് എന്നാണ് എന്തെങ്കിലും ഒരു കാര്യം ഒരു സക്സസ് ആയിട്ട് വരട്ടെ എന്തെങ്കിലും കാര്യം കൃത്യതയോടുകൂടി ഞങ്ങൾ മനസ്സിലാക്കട്ടെ ഒരു അനുമാനത്തിലേക്ക് കടക്കാൻ ഞാൻ ഇപ്പോഴില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും എവിടെയെങ്കിലും മനുഷ്യ ശരീരം ഈ മണ്ണിനടിയിലോ പാർക്കെട്ടുകൾക്കടിയിലോ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിനുശേഷം ഈ ദൌത്യത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ വിശദീകരിക്കും ും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടെ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റ് ഈ കോൺക്രീറ്റ് കട്ടറും അടക്കമുള്ള യന്ത്ര സാമഗ്രികളുണ്ട് അതുകൊണ്ട് വളരെ വേഗം ആ പ്രദേശങ്ങൾ കുഴിച്ചു നോക്കുക എന്നതായിരിക്കും ഇനി അടുത്ത ദൗത്യം ഏതായാലും മുണ്ടക്കൈ ഭാഗത്ത് ഒരു മൃതശരീരം ഉണ്ട് എന്നുള്ള സംശയമുണ്ടായിരുന്നു അങ്ങനെ റഡാറിൽ പതിഞ്ഞ ആ ഇമേജിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അവിടെ പരിശോധന നടത്തുകയും അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല ഇവിടെ എനിക്ക് തൊട്ടു തൊട്ടുപുറകെ കാണുന്ന ഈ ബേലി പാലം ആ ബേലി പാലത്തിന്റെ അരികിലായി രാവിലെ അവിടെ നിന്ന് ദുർഗന്ധം ഉണ്ടായിരുന്നു അത് മൃതശരീരത്തിൻ്റെതാണ് എന്ന ഒരു അനുമാനത്തിന്റെ പുറത്ത് അവിടെ കുടിച്ചു നോക്കിയിരുന്നു പക്ഷെ അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ മേഖലയിലും ഇന്ന് ഡ്രോൺ പറത്തി ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ എസ് കെ ആ പ്രദേശത്ത് നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ ഇവിടെ അടുത്തുള്ള വടുവഞ്ചാലിലാണ് ഒരു മൃതദേഹവും മൃതദേഹാവശിഷ്ടവും ഒരു ശരീരഭാവവും കണ്ടെത്തിയത് അത് എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ചൂരൽമല കേന്ദ്രീകരിച്ച് ഇന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇതുവരെ മറ്റ് പ്രത്യേകിച്ച് വിവരങ്ങളോ അല്ലെങ്കിൽ മൃതശരീരങ്ങളോ മൃത ശരീരഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ പറയാൻ പറ്റുന്ന വിവരം ഏതായാലും ഈ ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇപ്പോൾ നടത്തുന്ന പരിശോധനയിൽ മറ്റെന്തെങ്കിലും സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രം ാണ് നമുക്ക് ആ മേഖല കേന്ദ്രീകരിച്ചിട്ട് ഒരു പരിശോധന നടക്കൂ എന്ന് പറയാൻ കഴിയൂ ഏതായാലും ഇന്ന് ഈ മേഖലകളിലൊക്കെ തന്നെ വ്യവസായ മന്ത്രി പി രാജീവ് എത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇനി എത്ര നാളാണ് നമുക്ക് ഇവിടെ തിരച്ചിൽ നടത്തേണ്ടത് എത്ര നാൾ ഈ തിരച്ചിൽ എന്ന കാര്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ പി രാജീവ് പറഞ്ഞത് ഈ ദൌത്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് സൈന്യമാണ് അതുകൊണ്ട് സൈന്യവും മറ്റ് ദൌത്യ സേനാംഗങ്ങളോടും അവർ നൽകുന്ന അവർ തരുന്ന ഇൻപുട്ട് അനുസരിച്ചിട്ടായിരിക്കും എത്ര നാൾ ഈ തിരച്ചിൽ നീണ്ടുപോകണം എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക ഇനി ആളുകളെ കണ്ടെത്താൻ സാധ്യതയില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ദൗത്യസംഘം എത്തുകയാണെങ്കിൽ സർക്കാർ അവർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഏറ്റവും മാന്യമായ രീതിയിലുള്ള ഒരു വിടവാങ്ങൽ ഒരുക്കും എന്നാണ് പി രാജീവ് പറഞ്ഞത് ഇവിടെയുള്ള ആളുകളുടെ പുനരധിവാസം സംബന്ധിച്ച് അവർ ഈ വയനാട് അവർക്ക് പറ്റുന്ന രീതിയിൽ പുനർനിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമെന്നും വ്യവസായ മന്ത്രി പറഞ്ഞു അതിനുവേണ്ടി ഇവിടെ തോട്ടമുടമകളുടെയൊക്കെ ഒരു യോഗം ഇന്ന് രാവിലെ ചേർന്നിരുന്നു അവരെല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ിപ്പ് അതിൽ അവരുടെയെല്ലാം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അവർ സ്ഥലങ്ങൾ വിട്ടുതരികയാണെങ്കിൽ അത് ടൗൺഷിപ്പ് എവിടെ വേണം എന്ന കാര്യത്തിലുമൊക്കെ ഒരു അന്തിമമായ തീരുമാനം എടുക്കും എന്നതാണ്